ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് കോളിഫ്ലവർ കൊണ്ടുള്ള ഒരു റോസ്റ്റാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോകൾക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, കൂടെ തന്നെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ അതും കൂടെ ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം വലുപ്പമുള്ളൊരു കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ചെറുതാക്കി നുറുക്കി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വെള്ളത്തിൽ ഞാൻ വിനാഗിരിയും ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഇത് അതിലൊരു 10 മിനിറ്റ് മുക്കി വെക്കുന്നത്. പിന്നെ നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കോളിഫ്ലവർ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കുകയും കൂടെ വേണം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടംമാതിരി പുഴുക്കളുണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വിനാഗിരി ഉപ്പിട്ട് വെക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റാത്ത പോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കിട്ടും. പിന്നെ നമ്മൾ ബോയിൽ ചെയ്തെടുക്കുകയും കൂടെ ചെയ്യുമ്പോൾ മുഴുവനായിട്ടും അത് ക്ലീനായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കോളിഫ്ലവറിൽ ഉപ്പൊക്കെ നല്ലോണം ഒന്ന് പിടിച്ച് കിട്ടും. ഇനിയിപ്പോൾ അതെല്ലാം നമ്മൾ കറി റെഡിയാക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്താലും മതിയാവും. ഇത് ഒരു 2 മിനിറ്റ് തിളപ്പിച്ചിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വെക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഓയിലോ വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 സ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കണം. പെരുംജീരകം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഏകദേശം ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. അപ്പോൾ മീഡിയം സൈസിലുള്ള 2 സവാള ചെറുതാക്കി അരിഞ്ഞത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ ഒരു 4 പച്ചമുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ ചെറുതാക്കി തന്നെ കട്ട് ചെയ്യുക, എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. സവാളയൊക്കെ വഴന്നു വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് 2 തക്കാളി മിക്സിയുടെ ജാറിലോട്ടിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് വഴന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഈ അരച്ച തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എണ്ണ തെളിയുന്ന വരെ തന്നെ ഈ ഒരു തക്കാളിയും സവാളയും മിക്സ് ആയിട്ടുള്ളത് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് വഴറ്റിയെടുക്കുക. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് കിട്ടും. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ തക്കാളിയും സവാളയൊക്കെ നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 2 സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കാശ്മീരി മുളക് പൊടി 2 സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുരുമുളകിൻ്റെ പൊടിയാണ്. അത് 1 സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളകിൻ്റെ പൊടിയായാലും കാശ്മീരി ചില്ലി ആയാലും ഒക്കെ നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ 1/2 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പൊടികളുടെ പച്ചമണ്ണമൊക്കെ മാറി വരുന്ന വരെ തന്നെ നമുക്കിതൊന്ന് ചെറിയ തീയിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇപ്പോൾ പൊടികളുടെ പച്ചമണ്ണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ചൂടാക്കിയത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല, ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരണം. അപ്പോഴാണ് നമുക്ക് ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഗ്രേവിയൊക്കെ നല്ലോണം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കോളിഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പാകത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്തോരം ഗ്രേവിയാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടെ തിളപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 2 സ്പൂൺ അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു കറി ഒന്ന് കുറുകി വരാനും അതുപോലെ തന്നെ കോളിഫ്ലവറിലെ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചിരിക്കാനും വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഗ്രേവിയിൽ കോളിഫ്ലവർ പിടിക്കാത്ത പോലെ വേറെ വേറെ ആയ പോലെ കിടക്കും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമ്മൾ അരിപ്പൊടി കലക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരുപാട് പഞ്ചസാര ഇടാൻ പാടില്ല, ഏകദേശം 1 സ്പൂണേ ഇടാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരും. അതിന് വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് 1-5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ കറിയൊക്കെ നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത്രയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്.
രാവിലെ നാസ്തയുടെ കൂടെയും അതുപോലെ തന്നെ ഉച്ചക്ക് ചോറിൻ്റെ കൂടെ സൈഡായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയൊരു വെറൈറ്റി ടേസ്റ്റിലുള്ള കറിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.